പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് കാസർഗോഡ് യുവകലാ സാഹിതി ഒരു സവിശേഷമായ ആദരം നടത്തുകയാണ്. യുവകലാ സാഹിതിയുടെ സാഹിത്യ പാഠശാലയിലൂടെ കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ധാരാളം സാഹിത്യ സാംസ്കാരിക പരിപാടികൾ നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ആദരമാണ് കാസർഗോഡിൻ്റെ പ്രിയ എഴുത്തുകാരൻ, വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ എം എ റഹ്മാൻ മാഷയെ നമ്മൾ വിർച്വലായിട്ട് ആദരിക്കുന്നു. നേരിട്ടാദരിക്കാൻ ഇപ്പോൾ നമുക്ക് സൗകര്യമില്ല. മജീദ് ശിവയ്ക്ക് നമസ്കാരം. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററികളുടെ പ്രശസ്തങ്ങളായ ഡോക്യുമെൻ്ററിയുടെ ലിങ്കുകൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മൾ കൊടുത്തിരുന്നു, പലരും ഇത് കണ്ടിരുന്നു. ജയൻ നീലേശ്വരത്തിൻ്റെ നമസ്കാരം. അപ്പോൾ ജയൻ നീലേശ്വരത്തിൻ്റെയും രാധാകൃഷ്ണൻ പെരുമ്പളയുടെയൊക്കെ നേതൃത്വത്തിൽ കാസർഗോഡ് യുവകലാ സാഹിതി റഹ്മാൻ മാഷെ അദ്ദേഹത്തിൻ്റെ ഈ ഡോക്യുമെൻ്ററികൾ കാണിച്ചുകൊണ്ടും അദ്ദേഹത്തെ ഇതുപോലെ തന്നെ നേരിട്ട് നമുക്ക് ആദരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ ആദരിച്ചുകൊണ്ടും ഒരു വലിയ സാംസ്കാരിക സേവനം നിർവഹിക്കുകയാണ് എന്ന് തന്നെ ഞാൻ അഭിമാനപൂർവ്വം കരുതുന്നു. കാരണം എം എ റഹ്മാൻ എന്നറിയപ്പെടുന്ന റഹ്മാൻ മാഷ് മലയാളത്തിലെ മൗലിക വ്യത്യസ്തനായ ഒരു പ്രതിഭയാണ്. എനിക്ക് എം എ റഹ്മാൻ മാഷെ ഏതാണ്ട് ഒരു 4 പതിറ്റാണ്ട് കാലത്തെ വായനാ പരിചയമുണ്ട്. ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലം മുമ്പ് കലാകൗമുദിയിൽ റഹ്മാൻ മാഷ് എഴുതിയ എം ടി വാസുദേവൻ്റെ മഞ്ഞ എന്ന നോവലിനെ കുറിച്ചുള്ള ദീർഘമായ ഒരു പഠനമാണ് ആദ്യമായിട്ട് എം എൻ റഹ്മാൻ മാഷിൻ്റെതായിട്ട് ഞാൻ വായിക്കുന്നത്. ഞാൻ മഞ്ഞിൻ്റെ ഒരു കടുത്ത ആരാധകനാണ്. വളരെ ചെറിയ പ്രായത്തിൽ വായിച്ചതാണ് മഞ്ഞ്. ഇടയ്ക്കൊക്കെ ഒരു വേദപുസ്തകം പോലെ വീണ്ടും 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 വായിക്കുന്ന പുസ്തകവുമാണ് മഞ്ഞ്. ഇപ്പോഴും ഇടയ്ക്ക് ഞാൻ ഈ കാത്തിരിപ്പിൻ്റെ അതുപോലെ ഏകാന്തതയുടെയൊക്കെ ഒരു വേദന അനുഭവിക്കുമ്പോൾ മഞ്ഞെടുത്ത് വായിക്കും. അപ്പം അന്ന് ആ ആദരം മഞ്ഞിനോടുള്ളത് കൊണ്ട് തന്നെ റഹ്മാൻ മാഷിൻ്റെ ആ ലേഖന പരമ്പര വളരെ ഔത്സുക്യത്തോടു കൂടിയാണ് ഞാൻ വായിച്ചത്. ഒരുപക്ഷെ മലയാളത്തിൽ ഉണ്ടായ മഞ്ഞ് എന്ന നോവലിനെ കുറിച്ചുള്ള ഏറ്റവും മൗലിക വ്യത്യസ്തമായ പഠനവും അതുതന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുക. അതിനുശേഷം റഹ്മാൻ മാഷ് ധാരാളം പഠനങ്ങൾ, കഥകൾ, ഒരുപാട് ഡോക്യുമെൻ്ററികൾ, 14 ഡോക്യുമെൻ്ററികളൊക്കെ അദ്ദേഹത്തിൻ്റെ സർഗസംഭാവനകളായിട്ട് മലയാളത്തിന് തന്നു. പക്ഷേ എങ്കിലും അർഹിക്കുന്ന വിധത്തിൽ ഇപ്പോഴും എം എ റഹ്മാൻ ആദരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നാറുണ്ട്. കാരണം റഹ്മാൻ മാഷയുടെ സംഭാവനകൾ യഥാർത്ഥമായ അർത്ഥത്തിൽ വിലയിരുത്തപ്പെട്ടിട്ടില്ല. മാഷ നടത്തിയ ചില വ്യത്യസ്തമായ പഠനങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഈ മലബാറിലെ മുസ്ലിം സംസ്കാരത്തെക്കുറിച്ച് ഇതുവരെ ആരും നടത്താത്ത ചില പഠനങ്ങൾ റഹ്മാൻ മാഷ നടത്തിയിരുന്നു. കായൽ പട്ടണത്ത് നിന്ന് പൊന്നാനിയിലും മലബാറിൻ്റെ മറ്റു പ്രദേശങ്ങളിലും എത്തിയ മുസ്ലിം പണ്ഡിതന്മാർ, ഉലമാക്കൾ, അവരുടെ സൂഫി ആത്മീയത, ഒരുപക്ഷെ ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം പരമ്പരകളെക്കുറിച്ചൊക്കെ വളരെ വ്യത്യസ്തമായി സയ്യിദ്മാരുടെ, ഈ സയ്യിദ്മാരെന്നറിയപ്പെട്ടിരുന്ന ഈ പ്രവാചക പരമ്പരയിലെ മഹാന്മാരായ ഔലിയാക്കന്മാരുടെ, സൂഫികളുടെ, അവരുടെയൊക്കെ ഒരു വ്യത്യസ്തമായ ഇസ്ലാമിക സംസ്കാരം ആഴത്തിൽ പഠിക്കപ്പെട്ട ലേഖനങ്ങളായിരുന്നു അതൊക്കെ. അതൊക്കെ പുസ്തകമാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും കാസർഗോഡിൻ്റെ ഒരു ദേശീയ ദുരന്തം ആയിരുന്ന എൻഡോസൾഫാൻ ദുരന്തത്തിനെതിരെ ഒപ്പുമരം എന്ന വലിയ പ്രതിരോധം സംഘടിപ്പിച്ചു. അരജീവിതങ്ങൾക്കൊരു സ്വർഗം എന്ന പേരിലുള്ള ഒരു വ്യത്യസ്തമായ ഡോക്യുമെൻ്ററി അദ്ദേഹം ചെയ്തു. ഈ ദുരന്തത്തെ മുൻനിർത്തിക്കൊണ്ട് എഴുതിയ പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞാൻ റഹ്മാൻ മാഷ ഈ നിലയ്ക്ക് വളരെയേറെ ആദരിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ തമ്മിൽ ചില വിനിമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ മിതഭാഷിയാണ്. ഒരിടത്തും ഇടിച്ചു കയറി വന്ന് തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നയാളല്ല, യശപ്രാർത്ഥിയല്ല. താൻ ചെയ്ത സാഹിത്യ സേവനങ്ങളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ അംഗീകാരങ്ങൾ കിട്ടണമെന്ന് ശഠിക്കുകയോ അതിനുവേണ്ടി പരിശ്രമിക്കുകയോ ചെയ്യുന്ന ആളല്ല. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയാണെന്നല്ല അർത്ഥം. എങ്കിലും സാഹിത്യത്തിൻ്റെ ഉപശാലകളിൽ നമുക്കറിയാം അങ്ങനെയൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും റഹ്മാൻ മാഷ് തൻ്റെ സാഹിത്യ സേവനങ്ങളുടെ അവകാശവാദവുമായിട്ട് എവിടെയും വരാറില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ 3 ഡോക്യുമെൻ്ററികളും, വളരെ പ്രധാനപ്പെട്ട 14 ഡോക്യുമെൻ്ററികളോളം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ കാണാനിട വന്ന പ്രധാനപ്പെട്ട 3 ഡോക്യുമെൻ്ററികൾ, ഒന്ന് ബഷീർ ദ മാൻ എന്ന ബഷീറിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ്, രണ്ടാമത്തേത് കോവിലൻ എൻ്റെ അച്ചാച്ചൻ എന്ന കോവിലനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയാണ്, മൂന്നാമത്തേത് കുമരനെല്ലൂരിലെ കുളങ്ങൾ എന്ന എം ടി വാസുദേവൻ്റെ അതേ പേരിലുള്ള ഒരു ആഖ്യാനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള, ഒരർത്ഥത്തിൽ എം ടി വാസുദേവൻ്റെ ജീവചരിത്രത്തിൻ്റെ ഒരു ഭാഗമായേക്കാവുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ്. ഇതൊക്കെ ഡോക്യുമെൻ്ററി എന്ന രീതിയിൽ അങ്ങ് വരണ്ട് പറഞ്ഞു പോയാൽ ഡോക്യുമെൻ്ററിയുടെ തലത്തിൽ മാത്രമല്ല നിലനിൽക്കുന്നത്, ഡോക്യു ഫിക്ഷനെ പോലെ ഒരു എഴുത്തുകാരൻ്റെ സമഗ്രമായ എൻവയോൺമെൻറ്റിനെ,
പരിസ്ഥിതിയെ അന്തരീക്ഷത്തെ സംസ്കാരത്തെ നിർദ്ധാരണം ചെയ്യുന്ന ഒരു കലാസൃഷ്ടിയായിട്ടാണ് ഒരു വ്യത്യസ്ത കലാസൃഷ്ടിയായിട്ടാണ് ഈ മൂന്ന് ഡോക്യുമെൻ്ററികളും മലയാള ചലച്ചിത്ര സംസ്കാരത്തിന് ഒരു മുതൽക്കൂട്ടായിട്ടുള്ളത് ഒരു ചലച്ചിത്ര ആഖ്യാനം തന്നെയാണ് ചലച്ചിത്ര രചന തന്നെയാണ് പലയിടത്തും ഡോക്യു ഫിക്ഷൻ്റെ സ്വഭാവമുണ്ട് ചിലരതിൽ അഭിനയിച്ചിട്ടുണ്ട് അതിലുപരിയായി ഒരു ഫ്രെയിമിൽ ഒതുങ്ങാത്ത മൂന്ന് ഉജ്ജ്വല പ്രതിഭകളെയാണ് റഹ്മാൻ മാഷ് ഈ ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ചത് ഒരു ഫ്രെയിമിൽ ഒതുങ്ങില്ലെന്ന് മാത്രമല്ല ഒരു ആഖ്യാനത്തിനും വിശകലനത്തിനും പൂർത്തിയാക്കാൻ സാധിക്കാത്ത സമ്പൂർണമായ ചില ജീവിതങ്ങളാണ് സംസ്കാര ജീവിതങ്ങളാണ് സർഗാത്മക ജീവിതങ്ങളാണ് ബഷീർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സമഗ്ര വിശ്വ സാഹിത്യകാരനാണ് ബഷീറിൻ്റെ ജീവിതത്തെ അന്ന് ഇത്രയൊന്നും സൗകര്യങ്ങളില്ലാത്ത കാലത്ത് ബഷീർ ദ മാൻ എന്ന സിനിമയിലൂടെ വളരെ വ്യത്യസ്തമായി കാണുകയാണ് റഹ്മാൻ മാഷ് ചെയ്തത് മറ്റൊരു സർഗാത്മക സമീപനമാണ് ഒരു സമാനതകളില്ലാത്ത വിശ്വപ്രതിഭയെ സമാനതകളില്ലാത്തൊരു ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ബഷീർ ദ മാനിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ബഷീറിൻ്റെ വ്യത്യസ്തങ്ങളായ യാത്രകൾ അദ്ദേഹം സന്യാസിയായി ജീവിച്ചിട്ടുണ്ട് സൂഫിയായി ജീവിച്ചിട്ടുണ്ട് അതിലുപരിയായി ബഷീർ ഒരു വലിയ ആക്ടിവിസ്റ്റും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ഫാഷിസ്റ്റ് കാലത്ത് ബഷീർ എന്ന പേരിൽ റഹ്മാൻ മാഷയുടെ ഒരു ലേഖനമുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം നേരത്തെ ബഷീറിനെ കുറിച്ച് എഴുതപ്പെട്ട ലേഖനങ്ങൾ സമാഹരിച്ച് തയ്യാറാക്കിയ പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പ് വന്നപ്പോൾ ഫാഷിസ്റ്റ് കാലത്ത് ബഷീർ എന്ന മറ്റൊരു ലേഖനം കൂടി ചേർത്താണ് ആ പുസ്തകം വന്നത് ഇപ്പോൾ ആ പുസ്തകത്തിൻ്റെ പേരും ഫാഷിസ്റ്റ് കാലത്ത് ബഷീർ എന്നാണ് ആ പുസ്തകത്തിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് ബഷീറിൻ്റെ ആക്ടിവിസം ബഷീർ നടത്തിയ പോരാട്ടങ്ങൾ സ്വാതന്ത്ര്യസമരകാലത്ത് തിരുവിതാംകൂറിൽ സർ സി പി രാമസ്വാമി അയ്യരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദിവാനായിരുന്ന അദ്ദേഹത്തിൻ്റെ ഓവർ ആക്ടിവിസത്തിലൂടെ ഒരു ഫാഷിസ്റ്റ് പ്രയോഗം എങ്ങനെയാണ് അന്ന് നിലനിന്നിരുന്നത് അതിനെതിരെയുള്ള ഒരു വലിയ ചെറുത്തുനിൽപ്പായിരുന്നു ബഷീറിൻ്റെ പ്രവർത്തനം ബഷീറിൻ്റെ പത്രികകൾ അദ്ദേഹത്തിൻ്റെ ലഘുലേഖകൾ പോലുള്ള പത്രികകളാണ് ശരിക്ക് സർ സി പി രാമസ്വാമി അയ്യരെ വിരളി പിടിപ്പിച്ചത് രാമസ്വാമി അയ്യരുടെ വലിയ പ്രതിയോഗിയായി ബഷീർ മാറി ചെറിയ പ്രായത്തിൽ തലയോലപ്പറമ്പിലെ വൈക്കത്തെ അത്രയൊന്നും പാരമ്പര്യം അവകാശപ്പെടാനില്ലാത്ത ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് തൻ്റെ പരിമിതികളെ അതിലംഘിച്ചുകൊണ്ട് അന്ന് ഉപ്പയും ഉമ്മയും സാമ്പത്തിക പരാധീനതയൊക്കെ ഉണ്ടെങ്കിലും മക്കളെ വിദ്യാഭ്യാസം ചെയ്യിച്ചു അന്ന് ആഖ്യയും ആഖ്യാതവും അറിയാത്ത മലയാള ഭാഷയാണ് അദ്ദേഹം കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആഖ്യയും ആഖ്യാതവും അറിയില്ല എനിക്ക് മലയാളത്തിൽ പക്ഷെ അദ്ദേഹം മാനവ മലയാളം അന്വേഷിച്ചു പോയി ഈ വ്യാകരണ മലയാളമല്ല വ്യാകരണ മലയാളത്തിന് അതീതമായ മാനവ മലയാളം ഉജ്ജ്വലമായ സംസ്കാര മലയാളം തേടിയുള്ള ബഷീറിൻ്റെ യാത്രയെ വളരെ സമഗ്രമായി വളരെ അടുത്ത് നിന്നുകൊണ്ട് നിരീക്ഷിക്കുകയാണ് ബഷീർ ദ മാൻ അതിൽ പത്രം വിറ്റ് നടന്ന ബഷീറുണ്ട് സൂഫിയായ ബഷീറുണ്ട് ഗ്രാമഫോൺ റെക്കോർഡും കൊണ്ട് സൈക്കിളും തൻ്റെ ഗ്രാമഫോൺ റെക്കോർഡും കൊണ്ട് ഒളിവ് ജീവിതം നയിച്ച ബഷീറുണ്ട് തെണ്ടിത്തിരിഞ്ഞ് നടന്ന ബഷീറുണ്ട് പട്ടിണി കിടന്ന ബഷീറുണ്ട് ഹസ്തരേഖ നോക്കിയ ബഷീറുണ്ട് ഇങ്ങനെ നാടോടി ജീവിതത്തിൻ്റെ സൂഫി ജീവിതത്തിൻ്റെ നാനാ മണ്ഡലങ്ങളിൽ സഞ്ചരിച്ച ബഷീറിനെ പിന്തുടർന്ന് എം എ റഹ്മാൻ്റെ ക്യാമറ സഞ്ചരിക്കുന്നു ആരാണ് എൻ്റെ കാൽപ്പാടുകൾ മായ്ച്ച് കളയുന്നത് എന്ന് ബഷീറിൻ്റെ വലിയൊരു ആധിയായിരുന്നു ആരാണ് തൻ്റെ കാൽപ്പാടുകൾ മായ്ച്ച് കളയുന്നത് അനശ്വരതയെക്കുറിച്ചുള്ളൊരു വലിയ അന്വേഷണമാണ് അതിലുള്ളത് ഈ കാൽപ്പാടുകൾ മായ്ച്ചു പോകപ്പെടാവുന്ന ഭൗതിക ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഖജനാവിൽ മാത്രമാണ് അളവില്ലാത്ത സമയമുള്ളത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭൂമിയുടെ മുഴുവൻ അവകാശികൾക്കും വേണ്ടി ഉണർന്നിരുന്ന് പോരാടിയ അക്ഷരപ്പോരാളി മാത്രമായിരുന്നില്ല സോഷ്യൽ ആക്ടിവിസ്റ്റും ആയിരുന്നു ബഷീർ ആ അർത്ഥത്തിൽ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന ബഷീറിനെ കൂടി കാണിച്ചു തരുന്നുണ്ട് വളരെ വ്യത്യസ്തമായൊരു സമീപനമാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്താണ് അദ്ദേഹം വരച്ച ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ വരകളിലൂടെ അനാവൃതനാകുന്ന ബഷീർ കുഞ്ഞുണ്ണി മാഷ് ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട് ബഷീറിൻ്റെ ബന്ധങ്ങൾ ബഷീർ തന്നെ പറയുന്നു ബഷീർ പറയുന്നതോടൊപ്പം ഇടയ്ക്കൊക്കെ ഫിക്ഷനായും ഇടയ്ക്കൊക്കെ ഡോക്യുമെൻ്ററി സ്വഭാവത്തിലും ബഷീറിൻ്റെ നിരന്തരമായ ജീവിതചര്യകൾ വരുന്നു അദ്ദേഹത്തിൻ്റെ ശീലങ്ങൾ വരുന്നു അദ്ദേഹത്തിൻ്റെ അപാരമായ മനുഷ്യസ്നേഹത്തിൻ്റെ കാണാപ്പുറങ്ങൾ ഒന്നൊന്നായി കാണിച്ചു തരുന്നു അങ്ങനെ ബഷീർ എന്ന കാരുണ്യവാനായ മനുഷ്യനെ ബഷീറിൻ്റെ അനാഥ ജീവിതമാണ് ബഷീറിനെ സൃഷ്ടിച്ചത് പട്ടിണി കിടന്ന ജീവിതം വിശന്നു പൊരിഞ്ഞ ജീവിതം വിശപ്പാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അസ്വാതന്ത്ര്യം എന്നറിഞ്ഞ ബഷീർ ബഷീർ ബുക്ക് സ്റ്റാൾ നടത്തിയ ബഷീറുണ്ട് ഇംഗ്ലീഷിൽ എഴുതി തുടങ്ങിയ ബഷീറുണ്ട് എൻ്റെ തങ്കം എന്ന ആദ്യത്തെ കഥ തൊട്ട് ബഷീർ എഴുതിയ പലതും ഈ ബഷീർ പൊരിഞ്ഞ് നടന്ന ജീവിതത്തിൻ്റെ പഥങ്ങളിൽ നിന്നുണ്ടായതാണ് അതാണ് റഹ്മാൻ മാഷ് പിന്തുടരുന്നത് അതിൽ ഓരോ രചനയും ഉണ്ടാവാനിട വന്ന കാലങ്ങളെ കാരണങ്ങളെയൊക്കെ മറ്റൊരു രീതിയിൽ
ഒരുപക്ഷെ ചലച്ചിത്രത്തിന്റെ സമീപനത്തിൽ ഇത്തരം മഹാന്മാരെ കുറിച്ചുള്ള ഡോക്യുമെന്ററി രൂപീകരണങ്ങളിലൊക്കെ പല ലോക പ്രശസ്തങ്ങളായ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. ലോക പ്രശസ്തങ്ങളായ ഡോക്യുമെന്ററികൾ, ക്രോസിംഗ് ദ ബ്രിഡ്ജ് എന്ന് പറയുന്നൊരു തുർക്കി ഡോക്യുമെന്ററി ഞാൻ കണ്ടിട്ടുണ്ട്. തുർക്കിയുടെ സംഗീതത്തെക്കുറിച്ചാണ് ക്രോസിംഗ് ദ ബ്രിഡ്ജ് എന്ന് പറയുന്ന, സംഗീതത്തിന്റെ പാലം കടക്കുന്ന ഒരു യാത്രികന്റെ പിന്നാലെ ഒരു ഈ ഡോക്യുമെന്ററിക്കാരൻ, ഡോക്യുമെന്ററി അല്ല, അതൊരു ഫിക്ഷൻ സിനിമ പോലെ കാണാവുന്നതാണ്. ഏതാണ്ട് അതേപോലെ ഒരു ഫിക്ഷൻ സിനിമ പോലെ ഈ ഡോക്യുമെന്ററിയെ മാറ്റാൻ, ബഷീർ ദമനെ മാറ്റാൻ കഴിഞ്ഞു. ബഷീർ പലതും അനുഭവിച്ചു. ഒരിടത്ത് ബഷീർ എഴുതുന്നുണ്ട്, ഒരു ദിവസം ഒരു രാത്രി തുണയ്ക്കാളും കഴിക്കാൻ ഭക്ഷണവുമില്ലാതെ ഞാനൊരു വഴിയമ്പലത്തിലിരുന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം ഞാനന്ന് എന്നോട് തന്നെ ചോദിച്ചു, എന്തിനാ ജീവിക്കണേന്ന്. ഇത് ശബ്ദങ്ങളിലെ ഒരു തെരുവുതണ്ടി അവരുടേത് മാത്രമായ ഒരു അധോലോകത്തിരുന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യം ബഷീർ ആവർത്തിച്ചിട്ടുണ്ട്, എന്തിനാ ജീവിക്കുന്നേ, അസ്വതന്ത്ര കാലത്തും സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയപ്പെട്ട കാലത്തും എന്തിനാണ് ജീവിക്കുന്നത് എന്ന മഹത്തായൊരു ചോദ്യം. അനിയൻ ജയിലർ വന്ന് മതിലുകളിൽ ബഷീർ സ്വതന്ത്രനാണെന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് പോകാം, നിങ്ങളെ സ്വതന്ത്രനാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ബഷീർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ ഷുഡ് ഐ ബി ഫ്രീ, ഹൂ വാണ്ട്സ് ഫ്രീഡം. അത് അസാധാരണമായൊരു ചോദ്യമാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ബഷീറാണ് ചോദിക്കുന്നത്. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാനവികമായ എല്ലാ പരികൽപ്പനകളുടെയും അപ്പുറത്ത് നിന്ന് ചിന്തിച്ച ബഷീറാണ് ചോദിക്കുന്നത്. അത്തരം അനേകം ചോദ്യങ്ങൾ ഈ ഡോക്യുമെന്ററിയിലുണ്ട്. ബഷീർ ദ മാനിൽ ബഷീറിൻ്റെ ഒരു അന്തരീക്ഷം അതിസമർത്ഥമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. ബഷീറിന് ഏറ്റവും പ്രിയപ്പെട്ട സൈഗാളിൻ്റെ പാട്ടുകൾ, സോജാ രാജകുമാരി, സോജാ സോജാ രാജകുമാരി, സോജാ, സൈഗാളിന് മാത്രം സ്വന്തമായ അസാധാരണമായ ആർദ്ര ഗംഭീരമായ ശബ്ദത്തിൽ ആ ഗ്രാമഫോണിൻ്റെ. എന്നോട് പണ്ട് ബഷീർ ഒരിക്കൽ തലവലം ഇവരെ വയലാലിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മംഗുസ്റ്റിൻ മറിച്ചു വീട്ടിലിരുന്ന് പറഞ്ഞ ഒരു വല്ലാത്ത ദർശനം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഗ്രാമഫോണിൽ പാട്ട് കേൾക്കേണ്ടത് സൂചി ഇട്ടിട്ടല്ല, തെങ്ങിൻ്റെ ആര് കൂർപ്പിച്ച് സൂചി ഉണ്ടാക്കണം, അപ്പോഴേ നിങ്ങൾക്ക് ഗായകൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. ഞാൻ അതുവരെ കേട്ടിട്ടില്ലാത്തൊരു പുതിയ ശാസ്ത്രീയ വിജ്ഞാനമാണെന്ന് ബഷീർ പറഞ്ഞു തന്നത്. ആ ബഷീറിനെയൊക്കെ ഞാൻ കണ്ടു. ആ ബഷീറിൻ്റെ മനുഷ്യരെ സ്നേഹിച്ച് സ്നേഹിച്ച്, സർവ്വചരാചരങ്ങളെയും സ്നേഹിച്ച് സ്നേഹിച്ച്, സ്നേഹിച്ച് 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 ഭ്രാന്ത് വന്ന ഒരു മനുഷ്യൻ. ഭ്രാന്തിന് ചികിത്സിച്ചിരുന്ന കാലത്താണ് പാത്തുമേടാട് എഴുതിയത്. ഈ മതിലുകളും വിശ്വവിഖ്യാതമായ മൂക്കും ശബ്ദങ്ങളും അടക്കമുള്ള പ്രേമലേഖനവും, പ്രേമലേഖനം ജയിലിൽ നിന്ന് എഴുതിയതാണ്. ജയിലായിരുന്നു, ജയിലിൽ നിന്ന് കിട്ടിയ ഒരു കഥയാണ് പ്രേമലേഖനത്തിന്റെ ആധാരമെന്ന് പറഞ്ഞിട്ടുണ്ട്. മതിലുകൾ തിരുവനന്തപുരത്തിരുന്നാണ് കേരളകമുദിക്ക് വേണ്ടി കെ ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടാണ് എഴുതിയത്. അങ്ങനെ ബഷീറിൻ്റെ ഒരു സമഗ്രമായ ചിത്രം അന്ന് ഇത്രയൊന്നും സൗകര്യമില്ലാത്ത കാലത്ത് ബഷീർ ദ മാനിലൂടെ ചിത്രീകരിക്കാൻ നമ്മുടെ എം എ റഹ്മാൻ മാഷ്ക്ക് സാധിച്ചു. അസാധാരണമായൊരു ഒരു മൗലിക രചനയാണ് ബഷീർ ദ മാൻ. അതുപോലെ തന്നെ വ്യത്യസ്തമാണ് കോവിലിനെ കുറിച്ചുള്ള ഈ രണ്ട് എഴുത്തുകാരും. ഒരാൾ അനുഭവങ്ങളുടെ മഹാകാന്താരങ്ങളിലൂടെയും മഹാരണ്യങ്ങളിലൂടെയും നടന്ന് നടന്ന് പല പല മരുഭൂമികളിൽ കൂടി, പല പല മഹാമാരികളിൽ കൂടി, പല പല കണ്ണീർപ്പാടങ്ങളിൽ കൂടി മനുഷ്യനെ നടത്തിക്കൊണ്ടുപോയി മനുഷ്യനെ സുന്ദരനാക്കിയ ആളാണ്, മനുഷ്യനെ സ്നേഹവാനാക്കിയ ആളാണ് ബഷീർ. ആ ബഷീറിനെ അവതരിപ്പിച്ചു. ഓർമ്മക്കുറിപ്പിൽ ബഷീർ പറയുന്നുണ്ട്, തലയോലപ്പറമ്പിൽ നിന്ന് ഗാന്ധിയെ കാണാൻ പോയി, ഉമ്മ ഞാൻ ഗാന്ധിയെ തൊട്ട് എന്ന് പറഞ്ഞ് വിളിച്ച് വന്ന് പറയുന്ന രംഗമൊക്കെ കണ്ടാൽ നമുക്ക് വല്ലാത്ത അത്ഭുതം തോന്നും. ആ രംഗമൊക്കെ ആവിഷ്കരിച്ച രീതി ബഷീറിൻ്റെ അന്നത്തെ തലയോലപ്പറമ്പൊക്കെ അതിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ജയിലിൽ പോയി അനേക വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ ഉമ്മ ചോദിച്ചില്ല, നീ എന്നോട് പറയാതെ എവിടെ പോയി എന്ന്. ഉമ്മ ചോദിച്ചത്, നീ വല്ലതും കഴിച്ചോ മോനെ എന്നാണ്. ഉമ്മയുണ്ട്, ഒരു കിണ്ണം ചോറും മീൻചാറും ഒക്കെ അടച്ചു വെച്ചിരിക്കുന്നു എല്ലാ ദിവസവും. അന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ബഷീർ വിചാരിക്കുന്നത്, പടച്ച തമ്പുരാനെ ഞാൻ ഇന്ന് വരുമെന്ന് ഉമ്മയോട് ആരാണ് പറഞ്ഞത്? അന്ന് വരുമെന്ന് ആരും പറഞ്ഞിട്ടല്ല. മോൻ പോയത് മുതൽ അന്നോളം മോന് വേണ്ടി കത്തുവെച്ച ഭക്ഷണവുമായി ഉണ്ണാതെ ഉറങ്ങാതെ കരിന്തിരി കത്തുന്ന ഒരു മണ്ണെണ്ണ വിളക്ക് പോലെ ഇങ്ങനെ ഒരു ഉമ്മ കാത്തിരുന്നത് കൊണ്ടാണ് താൻ ക്രിമിനലായി മാറാതിരുന്നത് എന്ന് ബഷീർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ നോവലിലുണ്ട്. ആ അനന്തമായ വിശപ്പിൻ്റെയും അനാഥത്വത്തിൻ്റെയും വേദനയുടെയും അനുഭവങ്ങളുടെ മരുഭൂമികളിൽ കൂടെ നടന്ന ബഷീറിൻ്റെ മറുപുറത്ത് അനുഭവങ്ങളുടെ ഹിമാലയം കയറിയ കോവിലിനെ നമുക്ക് കാണിച്ചു തരും. കോവിലിനെ കുറിച്ചുള്ള ചലച്ചിത്ര രചനയിൽ, ഡോക്യുമെന്ററി രചനയിൽ കോവിലിൻ്റെ അന്തരീക്ഷം അതേപോലെ, അതിലെ തോറ്റങ്ങളുടെ ഒരു അന്തരീക്ഷമാണ്. കോവിലൻ ഈ ഗോത്രവീര്യങ്ങളുടെ കഥാകാരനായിരുന്നു. പ്രാകൃത ഗോത്രവീര്യങ്ങൾ നിറഞ്ഞ അത്യസാധാരണമായ ഒരു രചനയും പ്രമേയവുമാണ് കോവിലിൻ്റെ മിക്ക എല്ലാ രചനകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയുക. വിശേഷം തട്ടകം പോലുള്ള അവസാന കാലത്തെ നോവലിൽ ഉണ്ണീരി മുത്തപ്പൻ ചന്തയ്ക്ക് പോയി, തുപ്പലശ്ശേരി കടന്ന്
ആ യാത്രയുണ്ടല്ലോ, കമ്മളൂട്ടിയും ഉണ്ണീരി മുത്തപ്പനും കൂടി വാണിയംകുളം ചന്തയ്ക്ക് കങ്ങനെ വാങ്ങാൻ പോയി മടങ്ങി വന്ന ആ ഒരു നാടോടി യാത്രയുണ്ട്, തോറ്റങ്ങളിലെ യാത്ര പോലെ. അത് കഴിഞ്ഞ് ഏഴ് രാത്രി ഏഴു പകലും ഉണ്ണീരി മുത്തപ്പൻ തുള്ളി ഉറഞ്ഞു നിന്നു. അവിടെ നിന്ന് ആ വാള് വാങ്ങി സ്വന്തം വെട്ടിമറിഞ്ഞ, സ്വയം തല വെട്ടിമറിഞ്ഞ കമ്മളൂട്ടിയുടെ ബലിയിൽ ആണ് ആ ഭഗവതി, മുപ്പലശ്ശേരി ഭഗവതി കളം കൊള്ളുന്നത്. അതൊക്കെ ഒരു ആദിമ പ്രാക്തന ഗോത്ര സംസ്കൃതിയിൽ നിന്ന് വരുന്നൊരു വിശ്വാസമാണ്. അതിൻ്റെ അന്തരീക്ഷം മുഴുവൻ ആ ഡോക്യുമെൻ്ററിയിലുണ്ട്. അതിൽ വല്ലാത്തൊരു വ്യത്യസ്തത, കോവിലൻ്റെ ഭാര്യ ടീച്ചറായിരുന്ന ഭാര്യ ഒരിക്കൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൂട്ടിക്കൊണ്ടുവന്നതാണ് ജിക്കു എന്ന അനാഥപ്പയ്യനെ. ചെറിയ പ്രായത്തിൽ, ഒരു വയസ്സാകുന്നതിന് മുമ്പ് ദേവും ജിക്കുവും കോവിലൻ്റെ വീട്ടിൽ വന്നതാണ്. അങ്ങനെ പൊള്ളിപ്പനിച്ച് മരണാസന്നനായ കുട്ടിയെ രക്ഷപ്പെടുത്തിയ ബാല്യം, ശൈശവകാലം തൊട്ട് ആ കുട്ടി കോവിലിൻ്റെ ഒരു മാനസപുത്രനെ പോലെ വളർന്നു. അവൻ അച്ചാച്ചനെന്ന് കോവിലിനെ വിളിച്ചു. അവസാന കാലത്ത് കോവിലൻ പറയുന്നുണ്ട്, എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് വിഷമമില്ല, അവരൊക്കെ രക്ഷപ്പെടും, അവർക്കുള്ളത് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്, ഇവനെക്കുറിച്ചാണ് എനിക്ക് പ്രയാസം. അവനെ വർക്ക്ഷോപ്പിൽ പണിപിടിപ്പിച്ചു, അവനെ ഡി ടി പി പഠിപ്പിച്ചു, അതൊക്കെ പറയുന്നുണ്ട്. ഈ അച്ചാച്ചൻ്റെ, ഈ ജിക്കുവിൻ്റെ കണ്ണിലെ അച്ചാച്ചനാണ്. അവസാനം പുരസ്കാരം കിട്ടിയ പണം കൊണ്ട് അഞ്ചേ മുക്കാൽ സെൻറ്റ് ജിക്കുവിന് വാങ്ങിക്കൊടുത്ത് അവിടെ വീടുണ്ടാക്കാൻ കുറ്റിയടിക്കുന്നത് വരെ ആ ഒരു ജിക്കുവിൻ്റെ കല്യാണമൊക്കെ കണ്ടാണ് കോവിലൻ പോയത്. അപ്പോഴേക്കും കോവിലിന് അവശനായി. എനിക്കൊരു ഭാഗ്യമുണ്ടായത് കോവിലനുമായിട്ട് അവസാനത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്ക് വ്യക്തിപരമായ ഒരു ഭാഗ്യമുണ്ടായി. കൈരളി ടി വിക്ക് വേണ്ടി മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോവിലന് നല്ല ഓർമ്മയും സംസാരശേഷിയും ഉണ്ടായിരുന്ന കാലത്ത് കോവിലിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ എനിക്ക് അവസരം ഉണ്ടായത്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൻ്റെ ദിവസങ്ങൾ ഞാൻ ഓർത്തു. അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം റഹ്മാൻ മാഷിദിൽ മറ്റൊരു നിലയ്ക്ക് തേടുന്നുണ്ട്. അമ്മ പാടത്ത് കൊയ്യാൻ പോയി, തലചുറ്റി വീണ് മരിച്ചുപോയ അമ്മയെക്കുറിച്ച്, വിശന്നു പൊരിഞ്ഞ് പാടത്ത് തലചുറ്റി വീണ് മരിച്ചുപോയ ഒരമ്മയെ കുറിച്ച് ഓർത്തുകൊണ്ട് കോവിലൻ പറഞ്ഞിട്ടുണ്ട്, ഏത് പെണ്ണിൻ്റെ അടിവയർ കാണുമ്പോഴും ഞാൻ അവളുടെ വിശപ്പിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഏത് പെണ്ണിൻ്റെ അടിവയർ കാണുമ്പോഴും ഞാൻ അവളുടെ വിശപ്പിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. റഹ്മാൻ മാഷ് അതിലേക്കുള്ള ഒരു വഴി ഇതിലുണ്ടാക്കുന്നുണ്ട്. സ്ത്രീകളുടെ ദൈന്യം, പട്ടിണിയും ദാരിദ്ര്യവും സഹനവും, പുരുഷാധിപത്യ കേസരികൾക്ക് കീഴിൽ അക്കാലത്ത് വിശേഷം കീഴാള ഗോത്ര സമുദായങ്ങളിലെ സ്ത്രീകൾ അനുഭവിച്ച മനസ്സുമുട്ടിക്കുന്ന വേദനകൾ, യാതനകൾ, അതിലൂടെ ഈ കറുത്ത ബുദ്ധനായ കോവിലൻ ഉണ്ടാക്കിയെടുത്ത ഒരു അനുഭവ പ്രപഞ്ചം. മുനിമട ഉള്ള കണ്ടാണശ്ശേരി, ആ അരിയന്നൂർ ഹരികന്യകാപുരം എന്ന അരിയന്നൂർ കണ്ടാണശ്ശേരി പ്രദേശങ്ങൾ, പഴയ മുനിമട, മുനിമട എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്ത് ശിലായുഗകാലത്തെ മനുഷ്യർ ജീവിച്ച പ്രദേശങ്ങളാണ്. അവിടെ മനുഷ്യരെ, മുത്തപ്പന്മാരെ അടക്കിയ ശവക്കല്ലറകളുണ്ട്. അവിടെ ബുദ്ധ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ മുനിയറകളുണ്ട്, ഇപ്പോഴും പോയാൽ കാണാം. കുടക്കല്ലുകളും അതിന് താഴെ ഈ മണ്ണിൽ പാറക്കെട്ടുകൾക്കടിയിലുള്ള വീടുകൾ പോലെയുള്ള മുനിയറകളും ഗുഹാജീവിതങ്ങളും ഒക്കെ ഉള്ള ഒരു പഴയ കാലത്തിൻ്റെ പ്രതീകമാണ് കണ്ടാണശ്ശേരിയിലെ മുനിയറകൾ. ആ മുനിമടകൾക്ക് അരികിലാണ് കോവിലൻ ജീവിച്ചത്. അവിടുത്തെ വെയിലും മഴയും എല്ലാ ഋതുക്കളും റഹ്മാൻ മാഷ് കാണിച്ചു തരുന്നുണ്ട്. വേനലിൽ പുകഞ്ഞ് കത്തുന്ന കണ്ടാണശ്ശേരിയെ കാണിച്ചു തരുന്നുണ്ട്. മഞ്ഞിൽ, കൊടും മഞ്ഞിലും ഒറ്റത്തോണിയിൽ ഇങ്ങനെ മഫ്ളറും തലയെക്കെട്ടും ഒന്നുമില്ലാതിരിക്കുന്ന റോയൽ നേവിയിലും ആർമിയിലും സിഗ്നൽസിലും ഒക്കെ പ്രവർത്തിച്ച കോവിലൻ എന്ന കരുത്തനായ പട്ടാളക്കാരൻ്റെ ജീവിതം കാണിച്ചു തരുന്നുണ്ട്. അതൊരു വല്ലാത്ത ജീവിതമായിരുന്നു കോവിലൻ്റേത്. ഒരാൾക്കും കിടങ്ങാത്ത ധിക്കാരിയുടെ കാതലായിരുന്നു കോവിലൻ. കോവിലൻ അടുത്തറിയുന്നവർക്കൊക്കെ അറിയാം, വിശപ്പിൻ്റെ കറുത്ത കാഠിന്യമറിഞ്ഞ കറുത്ത ബുദ്ധനായിരുന്നു. വിശപ്പായിരുന്നു കോവിലൻ്റെ വിഷയം. വിശപ്പും പീഡനവും അടിമത്തത്തിനെതിരെ നിരന്തരം പോരാടാനുള്ള ഊർജ്ജമായിട്ട് അദ്ദേഹം കൊണ്ടുനടന്നു. കണ്ടാണശ്ശേരിയിൽ ചെത്തൊഴിലാളി യൂണിയൻ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരുന്നു അന്ന് കോവിലൻ. അന്തിക്കാട് ചെത്തൊഴിലാളി സമരത്തിൻ്റെ ആവേശത്തിൽ കണ്ടാണശ്ശേരിയിലെ ചെത്തൊഴിലാളികൾ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേരുപിടിക്കാൻ കാരണമായത്. വട്ടപ്പറമ്പിൽ അയ്യപ്പൻ എന്ന വേലപ്പൻ എന്ന അയ്യപ്പൻ, വേലപ്പൻ മകൻ അയ്യപ്പൻ എന്ന കോവിലൻ ഒരു വലിയ ധിക്കാരിയും വലിയ പോരാളിയുമായിരുന്നു, ഒപ്പം ഒരു ബുദ്ധനുമായിരുന്നു. വിശപ്പിൻ്റെ കറുത്ത സൗന്ദര്യമറിഞ്ഞ ആ ബുദ്ധൻ്റെ കറുത്ത പശ്ചാത്തലത്തിലുള്ളൊരു കടുത്ത ജീവിതമാണതിൽ റഹ്മാൻ മാഷ്. വളരെ വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ബഷീറിനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയിലെ ട്രീറ്റ്മെൻറ്റേ അല്ല കോവിലൻ എൻ്റെ അച്ചാച്ചൻ എന്ന ഡോക്യുമെൻ്ററിയിൽ ട്രീറ്റ്മെൻറ്റ്. അതിൽ കണ്ടാണശ്ശേരി മുഴുവനുണ്ട്. കണ്ടാണശ്ശേരിയുടെ പ്രകൃതിയിൽ ഈ കോവിലൻ എന്ന ഇരുമ്പിൻ്റെ മുള എങ്ങനെ ഉണ്ടായി, കീഴടങ്ങാത്ത കോവിലൻ. അവസാന നിമിഷം വരെയും എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്ക് വഴങ്ങിക്കൊടുത്തിട്ടില്ല കോവിലൻ ഒരു കാലത്തും. കോവിലന് കോഴിക്കോട് സർവകലാശാല ഡീലിറ്റ് പ്രഖ്യാപിച്ചിരുന്നു. മമ്മൂട്ടിക്കും ഇർഫാൻ ഹബീബിനും ക്യാപ്റ്റൻ ലക്ഷ്മിക്കും കോവിലിനുമാണ് ഡോക്ടറേറ്റ് പ്രഖ്യാപിച്ചത്. അതിൽ മമ്മൂട്ടിയുടെ ഡേറ്റ് നീണ്ടു നീണ്ടു പോയത് കാരണം ഒരു കൊല്ലത്തോളം ആ ഡോക്ടറേറ്റ് കൊടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും കോവിലൻ മരിച്ചുപോയി.
പിന്നീട് ആ ഡോക്ടറേറ്റ് കൊടുത്തു എന്നറിയില്ല, ഇത് റഹ്മാൻ മർഷദിൽ പറഞ്ഞിട്ടില്ല, ഞാൻ സാന്ദർഭികമായിട്ട് ഓർത്താണ്. അങ്ങനെ ഒരിക്കൽ മാത്രമാണ് ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ് കോവിലനെ അങ്ങനെ ആദരിക്കാൻ ശ്രമിച്ചത്. മറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളൊക്കെ പുരസ്കാരങ്ങളൊക്കെ കൊടുത്തുവെങ്കിലും ആ പുരസ്കാരങ്ങൾക്കൊന്നും കീഴടക്കാൻ കഴിയാത്ത ധീരത എഴുത്തിലധികം സ്വീകരിച്ചു. ഏഴാമിടങ്ങളിലും ഹിമാലയത്തിലും ഭരതനിലും A-B തട്ടകത്തിലും തോറ്റങ്ങളിലും, തോറ്റങ്ങൾ എന്ന നോവലിന് പ്രമേയമായ പ്രദേശം എൻ്റെ വീട്ടിനടുത്താണ്, കാട്ടാമ്പാലയ്ക്ക് പോകുന്ന വഴിയിലുള്ള ടീച്ചറുടെ കോവിലിൻ്റെ ഭാര്യയുടെ നാട്ടിൽ. ഉണ്ണിമോൾ എന്നത് കോവിലിൻ്റെ ഭാര്യയുടെ അമ്മയാണ്. ആ ഉണ്ണിമോളുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ ഇതിൽ റഹ്മാൻ മർഷ് കാണിക്കുന്നുണ്ട്. ഉണ്ണിമോൾ ജീവിച്ചിരിക്കുമ്പോൾ കോവിലൻ നടത്തിയൊരു ഇൻ്റർവ്യൂ ഈ ജിക്കുവിൻ്റെ കാഴ്ചപ്പാടിലൂടെ ആ ഉണ്ണിമോളുടെ ജീവിതം ഒക്കെ പറയുന്നുണ്ട്. 90-ാം വയസ്സിൽ കോവിലൻ നടത്തുന്ന ഇൻ്റർവ്യൂ ഈ ഉണ്ണിമോൾ പറഞ്ഞ കഥയിൽ നിന്നാണ്. ഉണ്ണിമോൾ ചേന്നൻ മകൻ ചേന്നപ്പൻ, ചേന്നപ്പൻ മകൻ ചേന്നൻ എന്നിങ്ങനെ കർഷകന്മാരുടെ മണ്ണിനോട് പടവെട്ടി പൊന്നു വിളയിച്ച കർഷകന്മാരുടെ പരമ്പരയിൽപ്പെട്ട ഈ കോവിലൻ വേലപ്പൻ മകൻ അയ്യപ്പൻ, അയ്യപ്പൻ ആ പരമ്പരയാണ്. അതൊരുപക്ഷെ അറിയില്ലാ ഭുവേന്ത്യാ, ഭുവേന്ത്യാ അറിയാനോ എന്ന മാർക്കേസൊക്കെ പറയുന്ന പിതൃപുത്ര പരമ്പരകളുടെ പോരാടാൻ കഴിയാത്ത വീര്യം കൊണ്ട്, പോരാടി തോൽക്കാത്ത വീര്യം കൊണ്ട് നടന്ന ഒരു പരമ്പരയുടെ കഥയാണ്. അതൊക്കെ അത്ര സൂക്ഷ്മമായിട്ടാണ് റഹ്മാൻ മർഷ് ഈ ഡോക്യുമെൻ്ററിൽ പറയുന്നത്. ഉണ്ണിമോളുടെ കഥയിൽ തോറ്റങ്ങളിൽ പറയും, തോറ്റങ്ങൾ വല്ലാത്തൊരു നോവലാണ്. ഒരു തോറ്റം പോലെ തന്നെ, മുറുകിയ തോറ്റം പോലത്തെ ഒന്നാണ്. എൻ്റെ അച്ഛൻ ചത്ത് കെട്ടുപോയില്ലേ, അച്ഛൻ ഫാദർ ഫിക്സേഷൻ ഉണ്ടായിരുന്ന ഉണ്ണിമോൾ എന്ന മകൾ, അച്ഛനുണ്ടായിരുന്ന കാലത്ത് അച്ഛൻ അച്ഛൻ്റെ മകളായി ജീവിച്ച കാലത്ത് അനുഭവിച്ച എല്ലാ സൗഭാഗ്യങ്ങളും ഭർത്താവിൻ്റെ വീട്ടിൽ നഷ്ടപ്പെട്ടു. കരുത്തന്മാരായ തുഴച്ചിൽക്കാരും കർഷകന്മാരും ഒക്കെ ആയിരുന്നെങ്കിലും സ്ത്രീയുടെ സ്വാതന്ത്ര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാത്ത ആ വീട്ടിൽ ആ ഉണ്ണിമോൾ അനുഭവിച്ച യാതനകളിൽ നിന്ന് അതിൽ കാമവും രതിയും ഒക്കെ വരുന്നുണ്ട്. പക്ഷെ കോവിലൻ എന്നും പറഞ്ഞു, ഒരു കാമമേ ഉള്ളൂ, ഏത് കാമവും വിശപ്പിന് മീതയല്ല, വിശക്കുന്ന മനുഷ്യൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാമത്തേക്കാൾ വലുതല്ല ഒന്നും. അത് കോവിലൻ്റെ ഒരു തത്വശാസ്ത്രമാണ്. ഇതൊക്കെ ആ കറുത്ത കോവിലനെ, കറുത്ത ബുദ്ധനെ, തോൽക്കാൻ മനസ്സില്ലാത്ത ബഷീറിന് ശേഷം മലയാളം കണ്ട ആ വിശ്വ സാഹിത്യകാരനെ അത്യന്തം സർഗാത്മകമായി അവതരിപ്പിച്ച ഡോക്യുമെൻ്ററിയാണ് ബഷീറിൻ്റെ കോവിലൻ എൻ്റെ അച്ചാച്ചൻ. ബഷീർ മാഷെ, ബഷീറിൻ്റെ ജീവിതവും കോവിലൻ്റെ ജീവിതവും പറയുന്ന ഈ എം എ റഹ്മാൻ മാഷയുടെ ഒരു വ്യത്യസ്തതയുണ്ട്. കോവിലനെ പറയുന്ന റഹ്മാൻ മാഷല്ല ബഷീറിനെ പറയുന്നത്. ഈ രണ്ട് എഴുത്തുകാരുടെയും ആന്തരികവും ബാഹ്യവും സാംസ്കാരികവുമായ ജീവിതത്തിലേക്ക് പകർന്നാടി അവരുടെ സ്വത്വം സ്വയം ഏറ്റെടുത്ത് ഒരു ഉറഞ്ഞാടുന്ന തെയ്യത്തെ നമുക്കിതിലൊക്കെ കാണാം. അതിൽ അത്യവസാനം റഹ്മാൻ മാഷ് എന്ന ഈ കൂടുവിട്ട് കൂടുമാറിയ ഒരു സാംസ്കാരിക തീർത്ഥാടകനെ നമുക്ക് കാണാൻ സാധിക്കും. അത് അതിവ്യത്യസ്തമായി നമ്മൾ കാണുന്നത് MTയുടെ കുമരനെല്ലൂരിലെ കുളങ്ങൾ എന്ന ആ ബൃഹത്, ഒരു വലിയ ആഖ്യായിക, അത് നോവലോ കഥയോ ഒന്നുമല്ല, ഒരു അനുഭവ ചിത്രണമാണ്. കുമരനെല്ലൂരിൽ പഠിച്ച കാലത്ത് താൻ ജീവിച്ച ഒരു പ്രദേശം, ഭാരതപ്പുഴയുടെ തീരത്ത് വടക്കേപ്പുഴയിലും തെക്കേപ്പുഴയിലും തൂതപ്പുഴയിലും ഭാരതപ്പുഴയിലും കുളിച്ചു വളർന്ന, പുഴയെ പേടിക്കാതെ വളർന്ന ഒരു കുട്ടി, ഒരു പ്രളയകാലത്ത് സ്വന്തം പഠിക്കൽ വരെ പുഴ വരുന്നത് കണ്ട, 1 കിലോമീറ്റർ ദൂരെ നിന്ന് പുഴ സ്വന്തം പഠിക്കൽ വന്ന പഠിക്കൽ നിന്ന് കുളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂടല്ലൂരിൻ്റെ വരമ്പ് ഞരമ്പുകളിലൂടെ നടന്ന് നടന്ന് വിശ്വസാഹിത്യ ഭൂപടത്തിലേക്ക് ഈ കൂടല്ലൂരിനെ വളർത്തിയ, എപ്പോഴും ഞാൻ പറയാറുണ്ട്, തോമസ് ഹാർഡിയുടെ എസെക്സ് പോലെയും ഫോക്നറുടെ യോക്കനപ്പാട്ട പോലെയും മാർക്കേസിൻ്റെ മക്കൊണ്ട പോലെയും വിജയൻ്റെ ഖസാക്ക് പോലെയും വിശ്വസാഹിത്യത്തിൽ കൂടല്ലൂർ എന്ന് പേര് പറയാതെ തന്നെ വിശ്വസാഹിത്യ ഭൂപടത്തിൽ പ്രതിഷ്ഠിതമായ കൂടല്ലൂരിൻ്റെ വരമ്പ് ഞരമ്പുകളിലൂടെ ജീവിച്ച് നടന്ന് അലഞ്ഞ് ലോകത്തോളം വളർന്ന MT എന്ന എഴുത്തുകാരനെ സമീപിക്കുമ്പോൾ MA റഹ്മാൻ ഒരു കൂടല്ലൂർക്കാരനാവും. കൂടല്ലൂരിലെ ആ വഴികളൊക്കെ അദ്ദേഹം ഫോളോ ചെയ്ത് പിന്തുടർന്നത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഒരു പഴയ കൂടല്ലൂരാണത്, MT പഠിച്ച കാലത്തെ കൂടല്ലൂരിലേക്ക്, താന്നേക്കുന്നതിൻ്റെ താഴ്വരയിൽ ഇന്ന് നാടത്തെ തെക്കേപ്പാട്ട് പരിഷ്കരിച്ച് രൂപീകരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന നാടത്തെ തെക്കേപ്പാട്ടിലേക്ക് പോകുന്ന ആ താന്നിക്കുന്നതിൻ്റെ നെറുകയിലേക്ക് വരെ പോകുന്ന ഇരുളടഞ്ഞ ഇടവഴി പോലുള്ള വഴിയൊക്കെ ആ പടിവട്ടം അവിടെ ഉണ്ടായിട്ടും വളരെ സമർത്ഥമായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് റഹ്മാൻ. പുഴയിലേക്ക് പോകുന്ന വഴികൾ, പുഴയിലൂടെ വരുന്ന വഴികൾ, നാട്ടും പുറത്തെ നാട്ടിടവഴികൾ, ഓരോ കുളത്തിൻ്റെ കരയിലേക്കും പോകുന്ന പായലിൻ്റെയും പൂപ്പിൻ്റെയും ഈറൻ ഗന്ധമുള്ള വഴികൾ, ആ നാട്ടുപച്ചകളുടെ മുഴുവൻ ഗന്ധവും നമ്മുടെ ആത്മാവിലേക്ക് സന്നിവേശിപ്പിക്കുന്ന വിധത്തിൽ ജീവനുള്ളൊരു ചിത്രീകരണമാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. സത്യത്തിൽ MT അതിലങ്ങനെ ബാലനായി ജീവിച്ചിരിക്കുകയാണ്. MT അതിൽ സംസാരിക്കുന്നു. റഹ്മാൻ മാഷ്ടർ സ്ക്രിപ്റ്റ് MT പറയുന്നത് കേട്ട് ഞാൻ വല്ലാത്ത കൗതുകത്തോടുകൂടിയാണ് കേട്ടിരുന്നത്. ഞാൻ 2-3 പ്രാവശ്യം കുമരല്ലൂരിലെ കുളങ്ങൾ കണ്ടിട്ടുണ്ട്. കുമരല്ലൂർ താമസിക്കുന്ന കാലത്ത് ആ എരിഞ്ചിക്കല കുളത്തേക്ക് എനിക്ക് പരിചയമുണ്ട്. ആ രണ്ട് കാലത്തെ കുളങ്ങളെ ചിത്രീകരിച്ചത് മാത്രമല്ല, ജലരാഷ്ട്രീയം പറഞ്ഞതിലുള്ള, അതിൽ MTയെക്കുറിച്ച് പറഞ്ഞു എന്നുള്ളതല്ല,
എംടി മുന്നോട്ട് വെച്ച ജല രാഷ്ട്രീയം, ഒരുപക്ഷെ വരാനിരിക്കുന്ന കാലത്ത് ലോകത്ത് നടക്കാൻ പോകുന്ന മഹായുദ്ധങ്ങൾ വെള്ളത്തിന് വേണ്ടിയുള്ളതായിരിക്കും. പ്ലാച്ചിമടയിൽ മൈലമ്മയുടെ നേതൃത്വത്തിൽ നടന്ന സമരത്തിലൊക്കെ ഒരിക്കൽ പോയൊരാളാണ് ഞാൻ. എം പി വീരേന്ദ്രകുമാർ വിളിച്ചൊരിക്കൽ ഞാൻ അവിടെ പോയിരുന്നു. അവിടെ അന്ന് കണ്ടൊരു പ്രശ്നം, 20 റുപ്യ കൊടുത്ത് കുപ്പിവെള്ളം 1 ലിറ്റർ വാങ്ങിച്ച് കുടിക്കാൻ പറ്റുന്ന ആളുകൾ ആരും ആ സമരത്തിൽ പങ്കെടുക്കുകയില്ല. കാരണം കുടിവെള്ളം മുട്ടിപ്പോകുന്ന ആദിവാസികളും മിണ്ടാപ്രാണികളുമാണ് ആ സമരത്തിൻ്റെ യഥാർത്ഥ പോരാളികൾ. മിണ്ടാപ്രാണികളോട് വന്നില്ലെന്നേ ഉള്ളൂ, മിണ്ടാപ്രാണികളുടെ മറ്റൊരു രൂപമായ ആദിവാസികളാണ് ആ സമരരംഗത്തുണ്ടായിരുന്നത്. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യ കണ്ട പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു. കൊക്കക്കോള കമ്പനിക്കെതിരെ അവിടെ നടന്ന സമരം, എൻഡോസൾഫാനെതിരെ നടന്ന സമരം പോലെ തന്നെ ഇത്തരം അടിസ്ഥാന ജനവർഗം ജീവൻ പണയപ്പെടുത്തി ജീവൻ പിടഞ്ഞുകൊണ്ട് നടത്തുന്ന സമരമുഖങ്ങളിലാണ് റഹ്മാൻ മാഷ് പലപ്പോഴും ചെല്ലുന്നത്. എൻഡോസൾഫാൻ സമരമുഖം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സമരമുഖമാണ്. ആ സമരമുഖത്ത് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടല്ല റഹ്മാൻ മാഷ് അത് ചെയ്യുന്നത്, ജലവിഭവ ചൂഷണത്തിനെതിരായിട്ടുള്ള ഒരു പുതിയ സാംസ്കാരിക രാഷ്ട്രീയ ബോധം അത്യഗാധമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് റഹ്മാൻ മാഷ് ഈ ഡോക്യുമെന്ററിയിലൂടെ. ഇത് എം ടിയുടെ കുമരനെല്ലൂരിലെ കുളങ്ങളുടെ വെറും ഒരു ആവിഷ്കാരമല്ല. കുളം അവസാനം കുമരനെല്ലൂരിൽ നിന്ന് പഠനം പൂർത്തിയാക്കി പോകുമ്പോൾ ആ കുളത്തോടൊന്ന് യാത്ര പറയണമെന്ന് തോന്നുന്നുണ്ട്. ആ കുളത്തിൻ്റെ കരയിൽ പോയി യാത്ര പറയാൻ പോകുന്ന ആ എം ടിയുടെ ഒരു ചിത്രം, കുട്ടിയായ എം ടിയുടെ ചിത്രം, ഞാൻ അറിയുന്ന ഒരു പയ്യനാണ് ആ വേഷം അഭിനയിച്ചത്. അതിൽ അഭിനയിച്ച പലരും എനിക്ക് പ്രിയപ്പെട്ട ആളുകളാണ്. ആ കഥാപാത്രങ്ങളെയൊക്കെ എവിടുന്നാണ് മാഷ് കണ്ടെത്തിപ്പിടിച്ചതെന്ന് എനിക്ക് അത്ഭുതം തോന്നി. ആ കുട്ടേട്ടനൊക്കെ ടിപ്പിക്കൽ കുട്ടേട്ടനാണ്, ജീവിച്ചിരിക്കുന്ന കുട്ടേട്ടൻ്റെ അതേ മാതൃകയിൽ ഒരാളെ കണ്ടെത്തി. അയാളുടെ വർത്തമാനം, ആ അവസാനം അച്ഛനോട് പറയണം ഒരു കുളം വീട്ടുപറമ്പിൽ ഉണ്ടാക്കണം, വടക്കേ പറമ്പിലെ കുളത്തിൽ പോയി കുളിക്കണ്ടല്ലോ, അതിന് 10x20 വലിപ്പം, 10x20 നീളവുമായിട്ടുള്ള കുളത്തിൻ്റെ പ്ലാൻ വരച്ചു വയ്ക്കുന്ന കുട്ടേട്ടൻ എന്ന നിഷ്കളങ്കനായ ഗ്രാമീണൻ, കുളങ്ങളെ സ്നേഹിച്ച, പുഴകളെ സ്നേഹിച്ച മനുഷ്യർ. കുടിവെള്ളം മുട്ടിപ്പോയതിനെ കുറിച്ച് എം ടി അതിൽ പറയുന്നുണ്ട്. ഒരിക്കൽ എം ടി എന്നോട് തന്നെ പറഞ്ഞൊരു കഥയുണ്ട്, ആ കഥ അതിൽ സൂചിപ്പിക്കുന്നേ ഉള്ളൂ. ഒരിക്കൽ എം ടി ആ കോട്ടേജ്, അശ്വതി എന്ന കോട്ടേജ്, അവിടെയൊക്കെ എം ടിയെ കൊണ്ട് നടത്തിക്കുന്നുണ്ട് റമമഷ്. അതീ സമർത്ഥമായിട്ടാണ് ആ രംഗങ്ങളൊക്കെ, അതിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിന്യാസമൊക്കെ അത്ഭുതകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കളറാണെങ്കിൽ പോലും ആ കളറിനെ തന്നെ ഈ എം ടിയുടെ ആകുലതകളും ഉത്കണ്ഠകളുമായിട്ട് ബന്ധിപ്പിക്കാൻ വളരെ സമർത്ഥമായിട്ട് സാധിച്ചിട്ടുണ്ട്. എം ടി ഒരിക്കൽ എന്നോട് പറഞ്ഞു, ആ വീട് അവിടെ കോട്ടേജ് ഉണ്ടാക്കിയ കാലത്ത് ഒരിക്കൽ 2-3 ആനകൾ റോഡ് വഴി നടന്ന്, പുഴയൊരു തുള്ളി വെള്ളമില്ല, വെള്ളം കിട്ടാതെ വലഞ്ഞ് എം ടിയുടെ കോട്ടേജിനടുത്ത് പറഞ്ഞു, ആരോ ഒന്ന് പറഞ്ഞു എം ടിയുടെ കോട്ടേജിൽ വെള്ളമുണ്ട്. അങ്ങനെ വെള്ളം കുടിക്കാൻ വന്ന കാലത്ത് ആ ആനകൾ പുഴയുടെ തീരത്ത് എം ടിയുടെ കോട്ടേജിലെ കിണറ്റിൽ വന്നാണ് വെള്ളം കുടിച്ചത്. അന്ന് എം ടി പറഞ്ഞു, ആ പുഴ കുത്തിയ കാലത്ത് ഒരു സാധാരണ ഗ്രാമീണൻ്റെ ആ വളരെ ആവേശത്തോട്ട് പറയാം, പുഴ കിണർ കുത്തിയ കാലത്ത് അതിൽ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കരു പൊട്ടി വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു വന്ന് മണൽച്ചാക്കുകളൊക്കെ ഇട്ട് എത്ര മൂടിയിട്ടും ആ വെള്ളം നിൽക്കാതെ അങ്ങനെ കുത്തി ഒലിച്ച് മറിഞ്ഞു വന്നത് ഓർമ്മയുണ്ട് എന്നൊക്കെ എം ടി പറഞ്ഞു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ ഒരു എം ടി ഇതിലുണ്ട്. ആ ഗ്രാമീണനായ, ജലത്തെ സ്നേഹിച്ച, നദിയെ, നദിയുടെ ജലപ്രാണനെ സ്നേഹിച്ച, ആ നദിയിലെ ഓളവും ഒഴുക്കും നിലയ്ക്കുന്നത് വരാനിരിക്കുന്നൊരു മഹാവിപത്തിൻ്റെ സൂക്ഷ്മമായ സൂചനയും മുന്നറിയിപ്പുമാണെന്ന് അറിഞ്ഞ വെറുമൊരു എഴുത്തുകാരൻ മാത്രമല്ല, ഈ മണ്ണിലെ അടിസ്ഥാന ജനവർഗത്തിന് വേണ്ടി മണ്ണ് കാത്തു സൂക്ഷിച്ച പൊരുളുകൾക്ക് വേണ്ടി ജീവിച്ച ഒരു മഹാനായ സാംസ്കാരിക കാവലാളിൻ്റെ മനസ്സ് വായിക്കുന്ന ഡോക്യുമെൻ്ററിയാണ് അത്. നിങ്ങളത് കണ്ടാലറിയാം, അതിലെ പ്രകൃതി, ആ പ്രകൃതിയുടെ അതിസൂക്ഷ്മ ശ്രുതികൾ പോലും, അതിൻ്റെ ജാഗ്രതായ സ്പർശിനികളെയൊക്കെ ജീവനോടുകൂടി അവതരിപ്പിക്കാൻ റഹ്മാൻ മാഷ് കഴിയുന്നുണ്ട്. ഞാൻ എത്രയോ എം ടിയുടെ പരിസരങ്ങളിലൂടെ സഞ്ചരിച്ച ഒരാളാണ്. എനിക്കിപ്പോഴും ഈ ലോക്ക്ഡൌൺ കാലത്ത് എനിക്ക് ഏറ്റവും സങ്കടമുള്ളത് ആ പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യാൻ പറ്റാത്തതാണ്. ഞാൻ എന്തെങ്കിലും കാരണവശാൽ തിരൂരിൽ നിന്നോ കുറ്റിപ്പുറത്തു നിന്നോ പട്ടാമ്പി വഴി പാലക്കാട്ടേക്ക് പോകേണ്ടി വന്നാൽ എടപ്പാൾ ചുറ്റാതെ, അല്ലെങ്കിൽ മനഃപൂർവ്വം തന്നെ എടപ്പാളിൽ ഒഴിവാക്കി തങ്ങൾപ്പടി പോയി അങ്ങനെ കുമ്പിടി വഴി ഇറങ്ങിയിട്ട് മണിയമ്പരിമ്പലം കൂടല്ലൂർ വഴി തൃത്താലയിൽ വന്ന് കയറുന്ന യാത്രക്കാരനാണ്. എം ടിയുടെ ആ ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നു, മറ്റേ കുമാൻതോട് പാലം കടന്ന് യജ്ഞേശ്വരം ക്ഷേത്രവും കഴിഞ്ഞ് കുമ്പിടി റോഡ് വന്ന് ചേരുന്ന വരെയുള്ള ആ വിശാലമായൊരു നേർനേർ ഒരു ഒറ്റ വളവുമില്ലാത്തൊരു രേഖയിലുള്ള വഴിയുണ്ട്. ആ വഴിയിൽ നോക്കിയാൽ സമാന്തരമായിട്ട് പുഴ ഒഴുകും. അതിൻ്റെ വക്കത്തൊരു മരത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് റഹ്മാൻ മാഷ് എം ടിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട്. എം ടിയുടെ ആ പ്രദേശത്തിൻ്റെ സാധ്യതകൾ മുഴുവൻ, അതൊക്കെ മങ്ങി മാഞ്ഞു പോയ ഒരു കാലത്തും പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. എം ടിയുടെ എൻവയോൺമെൻറ്റ് മുഴുവൻ അതിൽ വളരെ വ്യത്യസ്തമായി കൊണ്ടുവരാൻ റഹ്മാൻ മാഷ്ക്ക് പറ്റിയിട്ടുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ അത് മാത്രമായിട്ട് പറഞ്ഞു പോകും. വിശേഷിച്ചും കുമരനെല്ലൂരിലെ കുളങ്ങൾ എന്നെ മോഹിപ്പിച്ച ഒരു ചലച്ചിത്രാഖ്യാനമാണ്. ചലച്ചിത്രം എന്ന് തന്നെ ഞാൻ പറയാം, ഇതൊന്നും ഇതിനൊന്നും ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞുകൂടെ, ഇതിന് വേറൊരു പേര് പറയണം. റഹ്മാൻ മാഷിൻ്റെ ഡോക്യുമെൻ്ററികൾക്ക് ഒരു ജീവനുള്ള ചലച്ചിത്ര സ്വഭാവമാണുള്ളത്. അതിലെ ഇനാക്ട്മെൻ്റ് കൊണ്ട് മാത്രമല്ല അത്, അതിലെ ഓരോ പ്രകൃതി പ്രതിഭാസങ്ങളിലും അതിൽ അഭിനയിക്കുന്നുണ്ട്.
ഈ ബഷീറിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയിലാകട്ടെ കടലും ആ തൊടികളും ഒക്കെ അഭിനയിക്കുന്നുണ്ട്, വയലാലിലെ തൊടികളും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ സൂക്ഷ്മ സ്പർശിനികളെയും ജാഗ്രതാക്കുന്ന ഒരു കലാവിദ്യ റഹ്മാൻ മഷ കയ്യിലുണ്ട്. റഹ്മാൻ മഷ് ഒരു നല്ല ചലച്ചിത്രകാരനാണ്, അദ്ദേഹത്തിന് നല്ല ഫ്യൂച്ചർ ഫിലിമൊക്കെ ചെയ്യാൻ സാധിക്കേണ്ടതായിരുന്നു, പക്ഷെ അദ്ദേഹം അത്തരം കാര്യങ്ങളിൽ വിമുഖനാണ്. എനിക്കറിയാം റഹ്മാൻ മഷ് പലപ്പോഴും യശപ്രാർത്ഥിയല്ല, യശസ്സിന് വേണ്ടി ഒരിക്കലും എവിടെയും തിക്കിത്തിരക്കി വരുന്നവരുടെ കൂട്ടത്തിൽ എം എ റഹ്മാൻ എന്ന ഈ മൗലിക പ്രതിഭയെ നിങ്ങൾ കാണുകയില്ല. അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളും വളരെ വ്യത്യസ്തങ്ങളായിരുന്നു. അദ്ദേഹം അധ്യാപകനായിരുന്നു, കോളേജ് അധ്യാപകനായിരുന്നു, അതിനിടയ്ക്ക് ഗുമസ്തനായി പ്രവർത്തിച്ചിട്ടുണ്ട്. കോളേജ് അധ്യാപകനായിരുന്ന കാലത്ത് മിക്കവാറും എല്ലാ കോളേജുകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നല്ല കഥകളും എഴുതിയിട്ടുണ്ട്, ധാരാളം കഥകൾ എഴുതി. ഒരു നോവൽ, മാമ്മൻ മാപ്പിള പുരസ്കാരം കിട്ടിയ ഒരു നോവൽ, ആ നോവലൊന്നും പുസ്തക രൂപത്തിൽ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മഹല്ല് എന്നൊറ്റ പേരുള്ള ഒരു നോവൽ, ആ നോവലൊന്നും വന്നതായിട്ട് എനിക്കറിയില്ല. എം എ റഹ്മാൻ ഇപ്പോഴും കാസർഗോഡ് ജനിച്ചു വളർന്ന ആളാണ്, ഉദുമക്കാരനാണ്. കാസർഗോഡ് നിർഭാഗ്യവശാൽ പലപ്പോഴും നമ്മുടെ എഴുത്തുകാർക്ക് പറ്റിയൊരു പ്രദേശമല്ല എന്ന് എഴുത്തുകാർ തന്നെ പറയാറുണ്ട്. കാസർഗോഡ് ജനിച്ചു വളർന്ന അതിമഹത്തായ പ്രതിഭകൾ പലരും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോയവരാണ്. സാക്ഷാൽ കുട്ടമത്ത്, മഹാകവി കുട്ടമത്തിൻ്റെ രചനകളൊന്നും ഇപ്പോഴും വേണ്ടത്ര പഠിച്ചിട്ടില്ല. നീലേശ്വരം, എനിക്ക് ആ പ്രദേശത്തുകൂടെ പോകുമ്പോഴൊക്കെ കുട്ടമത്തിനെയാണ് ഓർമ്മ വരിക. ബാലഗോപാലം എന്ന നാടകം, സാക്ഷാൽ പി എന്ന മഹാനായ എഴുത്തുകാരൻ. ഞാൻ ഈയിടെ രാധാകൃഷ്ണൻ പെരുമ്പളയുടെ പെരുമ്പളപ്പുഴ എന്നൊരു കാവ്യം വായിക്കാനിട വന്നു. ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നത്, രാധാകൃഷ്ണൻ പെരുമ്പള ഈ കാസർഗോട്ടെ എഴുത്തുകാരുടെ നിലയിലെ വളരെ ശ്രദ്ധേയനായ പുതിയ കവികളിൽ ഒരാളാണ്. നമ്മുടെ ജയൻ നീലേശ്വരത്തൊക്കെ പോലെ തന്നെ യുവകലാസാധ്യയുടെ പ്രവർത്തകരായതുകൊണ്ട് പറയല്ല, അവർ വ്യത്യസ്തമായ പ്രതിഭകളാണുള്ള. അതിലദ്ദേഹം ഈ ചന്ദ്രഗിരിപ്പുഴയുടെ പുഴ എന്ന പെരുമ്പളപ്പുഴയുടെ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ വല്യച്ഛനായിരുന്ന കുഞ്ഞികൃഷ്ണൻ പെരുമ്പള എന്ന സ്വാതന്ത്ര്യസമര സേനാനി ഉബൈദിനെ കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്, പി കുഞ്ഞിരാമൻ നായർ ഓർക്കുന്നുണ്ട്. അന്നത്തെ പല സ്വാതന്ത്ര്യസമര സേനാനികളെയും ഈ കാസർഗോട്ട് ജനിച്ചു വളർന്നതുകൊണ്ട് ലോകപ്രശസ്തരാവേണ്ടിയിരുന്നിട്ടും ആവാതെ പോയ മഹാപ്രതിഭകളെക്കുറിച്ച് ഇ പി രാജഗോപാലൻ എപ്പോഴും പറയും. ഈ കേരളത്തിൻ്റെ വടക്കേ അറ്റമായതുകൊണ്ട് എന്നെ പലപ്പോഴും പ്രസംഗിക്കാൻ പഠിക്കും ഇ പി ഒക്കെ കൊണ്ട്. ഞാൻ പണ്ടൊക്കെ വന്നിട്ടുണ്ട് ഒന്ന്, പിന്നെ ഈ യാത്ര മടിച്ച് പലപ്പോഴും വരാൻ പഠിക്കും. ജയൻ വിളിച്ചിട്ട് തന്നെ എനിക്ക് പലതവണ വരാൻ പറ്റിയില്ല, ഇവല സാഹിത്യ പരിപാടിക്ക് തന്നെ വരാൻ പറ്റിയില്ല. ഒന്ന് രണ്ട് തവണ എനിക്ക് പ്രയാസമുണ്ട് ഈ വരാൻ, അജയനൊക്കെ ഉണ്ടായിരുന്ന പരിപാടിയിൽ വരണം എന്ന് വിചാരിച്ച് പറ്റിയില്ല. അപ്പം അങ്ങോട്ട് വടക്കോട്ട് യാത്ര ചെയ്യാനുള്ള പ്രയാസം, റോഡിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ ഇ പി രാജഗോപാലൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഞങ്ങളെ ഈ വടക്കേ മലബാറുകാരെ, അറ്റത്തെ മലബാറുകാരെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. സത്യത്തിൽ അതിൽ ശരിയുണ്ട്, വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ എം എ റഹ്മാനും മാഷെ പോലുള്ള ആളുകളെ. അംബികാസുധൻ മാങ്ങാടിനെ പോലെ മരക്കാപ്പിലെ തെയ്യങ്ങളൊക്കെ എഴുതിയ ഈ പറയുന്ന എൻഡോസൽഫാൻ ഇരകൾക്ക് വേണ്ടി പോരാടിയ, അതുപോലെ തന്നെ നമ്മുടെ നിരൂപണ രംഗത്തെ അതി പ്രഗത്ഭനായ ആളാണ് ഇ പി രാജഗോപാലൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കവികൾ അവിടെയുണ്ട്. നാലപ്പടം പത്മനാഭനെ പോലെ, നമ്മുടെ ഏറ്റവും പുതിയ ശ്രീഹരിയെ പോലെ, മധു ആലപ്പടമ്പിനെ പോലെ എത്രയോ കവികൾ, പ്രിയപ്പെട്ട ആളുകളുണ്ട്. കൊഴുക്കട്ട എഴുതിയ, ഞാനിങ്ങനെ പല ആളുകളുടെയും പേര് മറന്നു പോവുകയാണ്. ദിവാകരൻ വിഷ്ണുമംഗലം എൻ്റെ പ്രിയപ്പെട്ട കവികളിൽ ഒരാളാണ്. കൊഴുക്കട്ട എന്ന കവിതയൊക്കെ പലപ്പോഴും ഞാനിങ്ങനെ വളരെ സന്തോഷത്തോടെ ഓർക്കുന്ന കവിതകളാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നാൽ ഇങ്ങനെ ഓരോരുത്തരെയും പലരും വിട്ടുപോകും. ടി വി വി പ്രഭാകരൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. പ്രഭാകരനാണ് ബാലനുമായിട്ടുള്ള എൻ്റെ സൗഹൃദം ഉറപ്പിച്ചത്. അന്ന് അദ്ദേഹം വീക്ഷണത്തിലുള്ള കാലത്ത് ബാലനെക്കുറിച്ച് എപ്പോഴും എനിക്ക് കത്തെഴുതും. ബാലനുമായിട്ടൊരു സൗഹൃദം ഊട്ടി, പണ്ടൊരു സൗഹൃദം ഉണ്ടായിരുന്നെങ്കിൽ ഊട്ടി ഉറപ്പിച്ചത് വി വി പ്രഭാകരൻ. ഇപ്പോഴും എന്തെങ്കിലും വ്യത്യസ്തമായെന്ന് എഴുതിയാൽ വിളിക്കുന്ന ആളാണ് വി വി പ്രഭാകരൻ. അപ്പോൾ അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇപ്പോൾ കാസർഗോഡ് സാഹിത്യ പാഠശാല വലിയ സേവനം ചെയ്യുന്നത് കാസർഗോട്ടെ മഹാപ്രതിഭകളെ. ഞാൻ പറഞ്ഞല്ലോ പെരുമ്പളപ്പുഴ, അത് യുവലാസാഹിതി ശ്രദ്ധിക്കേണ്ടതാണ്. ആ കവിത വ്യത്യസ്തമായൊരു കവിതയാണ്. ഒരുപക്ഷേ നമ്മുടെ പുതുമയുള്ള ആഖ്യായിക, ഒരു ദീർഘാഖ്യായിക, കാവ്യാഖ്യായിക ഏറ്റവും പുതിയ ഭാവുകത്വം ഉൾക്കൊള്ളുന്നതാണ്. അതോടൊപ്പം ചരിത്രം, എ കെ ജിയും സമരങ്ങളും, മഹാത്മാഗാന്ധി ഒരുപക്ഷെ പയ്യന്നൂരിലേക്ക് കുപ്പുകുറുക്കാൻ പോയ കേളപ്പൻ്റെ ആ സംഘം, പഴയ ആ പ്രദേശത്ത് ഉത്തരകേരളത്തിൽ എത്ര സ്വാതന്ത്ര്യസമര സേനാനികളായിരുന്നു. സോഷ്യലിസ്റ്റ് പാരമ്പര്യങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യങ്ങൾ, സമരങ്ങൾ, ചന്ദ്രഗിരിപ്പുഴയ്ക്കപ്പുറത്തേക്ക് തുളുനാട്, തുളുനാട്ടിലെ നഷ്ടപ്പെട്ട മൃതഭാഷയായ തുളുഭാഷയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് രാധാകൃഷ്ണൻ പെരുമ്പളയിലേക്ക് വന്നു എന്നേ ഉള്ളൂ. ഇപ്പം എം എ റഹ്മാൻ അവരുടെ ഒരു മുന്നടത്തക്കാരനാണ്. വളരെ വ്യത്യസ്തമായ കാസർഗോഡിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട്, അദ്ദേഹം കാസർഗോഡല്ല ജീവിച്ചത്, പഠിച്ചതൊക്കെ പട്ടാമ്പിയാണ്, അവിടെ പഠിച്ചു പിന്നീട് പട്ടാമ്പി വന്നു. പല നിലയ്ക്കും എനിക്ക് ജ്യേഷ്ഠനെ പോലെ പ്രിയപ്പെട്ട, എനിക്ക് വളരെ ഇഷ്ടമുള്ള, ഞങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും പങ്കുവയ്ക്കാറുണ്ട്. എന്നോട് ഈ നഷ്ടപ്പെട്ടു പോയ ഈ പഴയ ഫാത്തിമ പാട്ടിനെ കുറിച്ച്, സൂഫി പരമ്പരയിൽ ആദ്യകാലത്ത് ഇവിടെ വന്ന പ്രവാചകൻ്റെ പുത്രി ഫാത്തിമയും പ്രവാചകൻ്റെ പുത്രി വിവാഹം കഴിച്ചത് അവസാനത്തെ ഖലീഫയായിരുന്ന സയ്യിദ് അലിയാണ്. സയ്യിദ് അലിയും ഫാത്തിമയും കേരളത്തിൽ വന്നതിനെക്കുറിച്ചുള്ള
ഒരു ചരിത്രരേഖയൊന്നുമില്ലെങ്കിലും അതിന് ബാക്കിയുള്ളവരെണ്ണം ഈ ഫാത്തിമയെക്കുറിച്ച് പ്രചാരത്തിലുണ്ടായിരുന്ന പാട്ടാണ്. ആ പാട്ട് പ്രചാരത്തിലുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി എന്ന് കേസരി എ ബാലകൃഷ്ണപിള്ള പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ പാട്ട് ഇപ്പോഴും അയ്യപ്പൻ വിളക്കിലൊക്കെ ഞങ്ങളുടെ നാട്ടിൽ ചൊല്ലാറുണ്ട്. എന്നോടൊരിക്കൽ റമാമാഷ് പറഞ്ഞു, ആ പാട്ടൊന്ന് ശേഖരിക്കാൻ പറ്റുമോ അയ്യപ്പൻ പാട്ട്? അപ്പം അദ്ദേഹം എങ്ങനെ അന്വേഷിച്ചു പിടിച്ചു, യുവകലാസാഹിതിയുടെ സംസ്ഥാന സെക്രട്ടറിയായ എ പി അഹമ്മദിനെ ചുമതലപ്പെടുത്തി. അതിന് ശേഷനാണെന്ന് തോന്നുന്നു എ പിയെ ചുമതലപ്പെടുത്തിയിരുന്നു അത് അന്വേഷിക്കാനൊക്കെ. ഞാൻ എന്നിട്ട് എ പിയെ വിളിച്ചിരുന്നു, നമുക്ക് ഇങ്ങനെ ഒരു പാട്ടുണ്ട്, അത് റഹ്മാഷ്ക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? അതിൽ റഹ്മാഷയുടെ താല്പര്യം ഇത്തരം വ്യത്യസ്തങ്ങളായ നാട്ടറിവുകൾ സമാഹരിക്കാനും ഒരു നാട്ടുചരിത്രം രൂപീകരിക്കാനും, നമ്മൾ വേണ്ടത്ര പഠിച്ചിട്ടില്ലാത്ത കുലപർവ്വതങ്ങൾ പോലെയുള്ള ആളുകളെ അന്വേഷിക്കാനും ഒക്കെ എം എ റഹ്മാൻ നടത്തുന്ന വളരെ മൗലിക വ്യത്യസ്തമായ അന്വേഷണങ്ങൾ ആദരിക്കപ്പെടേണ്ടതാണ്. ഒരുപക്ഷെ പുരസ്കാരങ്ങളിലൊന്നും അദ്ദേഹത്തിന് വലിയ താല്പര്യമോ ഒന്നും ഉണ്ടാവില്ല, അതൊന്നും കിട്ടേണ്ട പ്രായമൊക്കെ കിട്ടേണ്ട പ്രായത്ത് കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. ഇപ്പോഴും അദ്ദേഹം വളരെ മനസ്സ് ജാഗ്രതയോടുകൂടി ഇരിക്കുന്നു. അതുകൊണ്ടാണ് യുവകലാസാഹിതി അദ്ദേഹത്തെ ആദരിക്കണമെന്ന് തീരുമാനിച്ചത്. ഇതൊരു വിർച്വൽ ആദരമാണ്. ഒരുപക്ഷെ അദ്ദേഹം ഇത് കാണുന്ന പോലും ഉണ്ടാവില്ല, അദ്ദേഹത്തിന് ഫേസ്ബുക്കൊന്നും ഇല്ല എന്നാണ് എന്നോട് ജയൻ നീലീശ്വരൻ പറഞ്ഞത്. ഏതായാലും എനിക്ക് സന്തോഷമുണ്ട്. സാഹിത്യ പാഠശാല ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ സാംസ്കാരിക സേവനമാണ് എം എ റഹ്മാൻ എന്ന സമാനതകളില്ലാത്ത വളരെ മൗലിക പ്രതിഭയായ ഒരു സാംസ്കാരിക പ്രതിഭയെ, ഒരു ആക്ടിവിസ്റ്റിനെ, അദ്ദേഹത്തിൻ്റെ വളരെ മൗലിക വ്യത്യസ്തങ്ങളായ ചലച്ചിത്ര രചനകൾ എന്ന് തന്നെ ഞാൻ പറയുന്നു, ഡോക്യുമെൻ്ററികൾ എന്നല്ല, മുൻനിർത്തിക്കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സോഷ്യൽ ആക്ടിവിസത്തെ മുൻനിർത്തിക്കൊണ്ടും നടത്തുന്ന ഈ ആദരം, ഇത് തീർച്ചയായും യുഗലാസാഹിതിയുടെ ഒരു സംസ്കാരമാണ്. യുഗലാസാഹിതി അന്നും ഇന്നും ചെയ്തിട്ടുള്ളത്, എനിക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളൊക്കെ ചെയ്തത്, എൻ സി മമ്മൂട്ടി മാഷും ടി പി സുകുമാരൻ മാഷും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് അറിയാൻ മലബാറിൽ വളരെ സജീവമായിട്ട് അദ്ദേഹം ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരുന്നു. ഇങ്ങനെ വ്യത്യസ്തരായി നിൽക്കുന്ന പ്രതിഭകളെ അംഗീകരിക്കാൻ, അവരെ ഈ സാംസ്കാരികമായ കൾച്ചറൽ ആക്ടിവിസത്തിൻ്റെ ഒരു വഴിയിലേക്ക് കൊണ്ടുവരാനും യുവകലാസാഹിതിക്ക് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും എം എ റഹ്മാൻ മാഷെ ഞങ്ങൾ അങ്ങേയറ്റം സ്നേഹത്തോടുകൂടി ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്ററികൾ കാണണം. ഞാൻ ഈ മൂന്നെണ്ണം മാത്രമല്ല, 14 ഡോക്യുമെൻ്ററികളുണ്ട്. അരജീവിതങ്ങളുടെ സ്വർഗം എന്ന ഈ എൻഡോസൾഫാൻ ഇരകളെക്കുറിച്ചുള്ള, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കേരളത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വലിയ ജീവൽ പ്രധാനമായ സമരമാണ് എൻഡോസൾഫാൻ ഇരകൾക്ക് വേണ്ടിയുള്ള സമരം. ഇനിയും അത്തരം സമരങ്ങൾ വേണ്ടി വരും. കുടിയിറക്കപ്പെടുന്നവരുടെ എണ്ണം കൂടി വരും. ഇടശ്ശേരി ചോദിച്ചിട്ടുണ്ട്, കുടിയിറക്കപ്പെടും കൂട്ടരെ, പറയുവിൻ ഏത് ദേശക്കാർ നിങ്ങൾ? പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി. അതിലെന്തുണ്ട് അർത്ഥം? ആർക്കാനും ഉടമയല്ലാത്ത ഭൂപടമോലും വൻകരയ്ക്ക് അർത്ഥമുണ്ടോ? എവിടെവിടങ്ങളിൽ ചട്ടി പുറത്തെടുത്തെറിയപ്പെടുന്നുണ്ട് ഈ പാരിടത്തിൽ, അവിടവിടങ്ങളെ ചേർത്ത് വരയ്ക്കുകൊന്ന് ഇവരുടെ രാഷ്ട്രത്തിൻ അതിർവരകൾ. കുടിയിറക്കപ്പെടുന്ന മനുഷ്യർ, കുടിവെള്ളം കിട്ടാതായി പോകുന്ന മനുഷ്യർ, ഈ അമിതമായ ആർത്തിയുടെ വിഷലിപ്തമായ വിഷവ്യാപനത്തിൽ കുടുങ്ങി ജീവിതം എന്നേക്കുമായി നരകതുല്യമായി തീർന്ന എൻഡോസൾഫാൻ ഇരകളെപ്പോലുള്ള ഇരകൾ അവരുടെ പക്ഷത്താണ്, വേട്ടക്കാരുടെ പക്ഷത്തല്ല റഹ്മാൻ മാഷ് എന്നും നിലകൊണ്ടിട്ടുള്ളത്. അദ്ദേഹം വളരെ പുരോഗാമിയായ, ഒരുപക്ഷെ ഈ എസ്തെറ്റിക്സ് കളയാത്ത വിധത്തിൽ റിലീജിയൻ്റെ എത്തിക്സിനെ അന്വേഷിച്ച ഒരാളാണ്. റിലീജിയൻ അതിൻ്റെ ആദിമമായ പ്രാരംഭ ശുദ്ധിയോടുകൂടി മനസ്സിലാക്കേണ്ടതിനെ കുറിച്ചും അന്വേഷിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയാണ് സയ്യിദ്മാരുടെ ജീവിതം. കായൽപ്പട്ടണത്തിലൂടെ അവിടെ വന്ന, മലബാറിൽ വന്ന ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ സവിശേഷമായ വ്യത്യാസം, ലോകത്ത് മറ്റ് ഇസ്ലാമിക ധാരകളിൽ നിന്ന് അതിനുള്ള വ്യത്യാസമൊക്കെ മാഷ് അന്വേഷിക്കുന്ന അതിൻ്റെ പേരിലാണ്. അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ തുടരാൻ റഹ്മാൻ മാഷ്ക്ക് കഴിയട്ടെ. അവിശ്രമം മാഷ് ജോലി ചെയ്യട്ടെ. ഉബൈദിൻ്റെ പാരമ്പര്യമുണ്ടല്ലോ കാസർഗോഡിന്. മാപ്പിളപ്പാട്ടിനെ ഇന്ന് കാണുന്ന വിധത്തിൽ ജനകീയ പഠനത്തിന് വിധേയമാക്കിയത് ഉബൈദിൻ്റെ ഇടപെടലാണ്. ഉബൈദിനെ പോലെ ഒരു വലിയ ടി ഉബൈദിനെ പോലെ എനിക്ക് ഒരു നല്ല സുഹൃത്തായിരുന്നു അഹമ്മദ് മാഷ്. മാതൃഭൂമിയിലുണ്ടായിരുന്ന അഹമ്മദ് മാഷെ ഞാൻ പലതവണ കാസർഗോഡ് പോകുമ്പോൾ, കാസർഗോഡ് എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ഗുരുനാഥനുണ്ട്, സി എച്ച് അഹമ്മദ് ഹുസൈൻ. അദ്ദേഹം അവിടെ ആ ഒരു സ്കൂളിൽ അധ്യാപകനായിരുന്നപ്പോൾ എന്നെ പലതവണ അവിടെ വിളിച്ചിട്ടുണ്ട്. അന്ന് അഹമ്മദ് മാഷുണ്ടാവും. കുഞ്ഞിരാമൻ നായരുടെ വളരെ അടുത്ത ബന്ധുവായിരുന്നു. എനിക്ക് വലിയ സങ്കടം ഉണ്ടായത് അഹമ്മദ് മാഷ് മരിച്ചപ്പോഴൊന്നും പോകാൻ സാധിച്ചില്ല. സി എച്ച് അഹമ്മദ് ഹുസൈൻ മാഷ് ഇപ്പോഴും കാസർഗോഡുണ്ട്. കാസർഗോഡ് മംഗലാപുരത്താണ്, മംഗലാപുരത്ത് സ്കൂളിലാണ് അദ്ദേഹം. മംഗലാപുരത്തല്ല, കാസർഗോഡ് തന്നെ. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴേ അഹമ്മദ് മാഷെ, അങ്ങനെ പലരെയും അവിടുത്തെ മൗലിക പ്രതിഭകളായ ഒരുപാട് സവിശേഷ പ്രതിഭകളെ കാണാനും അറിയാനും അവസരം ഉണ്ടാവാറുണ്ട്. ആ കൂട്ടത്തിൽ അഗ്രഗാമിയായ, എനിക്ക് ജ്യേഷ്ഠനെ പോലെ പ്രിയപ്പെട്ട എം എ റഹ്മാൻ മാഷെ യുവകലാസാഹിതിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി, സാഹിത്യ പാഠശാലയ്ക്ക് വേണ്ടി ഞാനിതാ വിനയപൂർവ്വം ആദരിച്ചിരിക്കുന്നു. റഹ്മാൻ മാഷ്ക്ക് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. നിരന്തരം ചലനവത്തായ പഠനവും എഴുത്തും ഉണ്ടാവട്ടെ എന്ന് ആശിക്കുന്നു. ഈ ലോക്ക്ഡൗൺ കാലം കൂടുതൽ സർഗാത്മകമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.